ഓം ശാന്തി. ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന 7 മൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം ഉയർന്നതും താഴ്ന്നതുമാകുന്നത് അവരുടെ വ്യവഹാരത്തിൽ, കർമ്മങ്ങളിൽ അവർ അനുഷ്ഠിക്കുന്ന വ്യാവഹാരിക മൂല്യത്തിൻ്റെ ആധാരത്തിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം വളരെ ഉയർന്നതാക്കാൻ നമ്മളെ സഹായിക്കുന്ന അത്തരം 7 വ്യാവഹാരിക മൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തെ മൂല്യമാണ് പെർസിസ്റ്റ്, നിരന്തരം, സദാ. ഒരു കാര്യം നിരന്തരം ചെയ്യാനുള്ളൊരു കഴിവ് അഥവാ സദാ ചെയ്യാനുള്ള കഴിവ്, വളരെ കാലം നീണ്ട് ചെയ്യാനുള്ള, തുടർച്ചയായി ചെയ്യാനുള്ളൊരു കഴിവ്. ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്യുക, രണ്ട് പ്രാവശ്യം ചെയ്യാതെ എല്ലാവരെ കൊണ്ടും സാധിക്കും. അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാസം ചെയ്യുക. പക്ഷെ വളരെ കാലം നിരന്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെ, സക്സസിൻ്റെ ഒരു വലിയ ഗുണമായി മാറും. ഇവിടെ നമ്മൾ ഓർമ്മിക്കുന്നത് കൊളോണൽ സാൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ചരിത്രം നമ്മൾ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം തൻ്റെ 65-ാമത്തെ വയസ്സിൽ ബിസിനസ് ചെയ്യണം, റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നൊരു മോഹവുമായി അദ്ദേഹം ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന റെസിപ്പി, അമ്മ പഠിപ്പിച്ച റെസിപ്പി മാത്രമായിരുന്നു. വളരെ ചെറിയ $100 എമൗണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂലധനം. ആ $100 മൂലധനവും അമ്മ പഠിപ്പിച്ച ഈ റെസിപ്പിയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തൻ്റെ പ്രൊഡക്റ്റുമായി 10,000 റെസ്റ്റോറൻറ്റ് കയറി ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യത്തെ തൻ്റെ ഒരു ഓർഡർ കിട്ടുന്നത്. അങ്ങനെ തൻ്റെ ബിസിനസ് റെസ്റ്റോറൻ്റ് എന്ന സ്വപ്നത്തിനെ വളർത്തി വലുതാക്കിയ ആ വ്യക്തിയെ നിങ്ങളെല്ലാവരും അറിയും. KFC കെൻഡക്കി ഫ്രൈഡ് ചിക്കൻസിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന കൊളോണൽ സാൻഡേഴ്സ്, അദ്ദേഹമാണ് ഇത്രയും അധ്വാനത്തിലൂടെ തൻ്റെ 65-ാമത്തെ വയസ്സിലും നിരന്തര അധ്വാനത്തിലൂടെ ലക്ഷ്യം നേടിയത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ? ഒരു കാര്യം ചെയ്യാൻ വേണ്ടി 10 വാതിൽ മുട്ടിയാൽ തന്നെ നമ്മൾ നിരാശരാകും. ഇല്ല പോട്ടെ, കുറച്ച് ഉത്സാഹമൊക്കെ സംഭരിച്ച് ഒരു 100 വാതിൽ മുട്ടി, 1,000 വാതിൽ മുട്ടി, എന്നെക്കൊണ്ട് സാധ്യമല്ല, ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറയും. ആലോചിച്ച് നോക്കൂ, കൊളോണൽ സാൻഡേഴ്സ് ആ മഹൻ ചെയ്തത് 10,000 റെസ്റ്റോറൻ്റിൻ്റെ അടുത്ത് മുട്ടിയിട്ടാണ് അദ്ദേഹത്തിന് തൻ്റെ ഒരു ഓപ്പണിംഗ് കിട്ടിയത്. അപ്പോൾ ജീവിത വിജയത്തിന് നമ്മൾ നേടുമ്പോൾ എന്തെങ്കിലും നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ, എത്ര പ്രാവശ്യം ചെയ്തു ചോദിച്ചാൽ നമ്മൾ പറയും, ഓ ഞാൻ 1,000 പ്രാവശ്യം അധ്വാനിച്ചു എന്നാൽ ഏതൊക്കെ 1,000 പ്രാവശ്യം ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ചിരിച്ചിട്ട് പറയും, അല്ല 100 പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് 100 എണ്ണം നിങ്ങൾ ട്രൈ ചെയ്തെന്ന് ചോദിച്ചാൽ അതല്ല പറയുന്നത്, കുറേയൊക്കെ അധ്വാനിച്ചു എന്നാണെന്ന് അർത്ഥം. അപ്പോൾ നിരന്തരം അധ്വാനിക്കാൻ, മടികൂടാതെ അധ്വാനിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നിലവാരത്തിലേക്ക് ജീവിതത്തെ ഉയർത്താനായിട്ട് സാധിക്കുക. ഈ സമയത്ത് തോമസ് ആൽവ എഡിസണെയും നമ്മൾ ഓർത്ത് പോവുകയാണ്. അദ്ദേഹവും തൻ്റെ 10,000 ഫിലമെൻറ്റിനെ പ്രയത്നിച്ച് നോക്കി, പരീക്ഷിച്ചു നോക്കി, 10,000 ഫിലമെൻറ്റ് ഫെയിലായതിന് ശേഷമാണ് നമുക്ക് ഇന്ന് ബൾബ് തരാനുള്ള ഫിലമെൻ്റ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ 10,000 പ്രാവശ്യം എണ്ണണം എന്നുകൂടി പറഞ്ഞാൽ കൂടി പലരും മടുത്തു പോവും, 10,000 വരെ എണ്ണെന്ന്. അപ്പം മടുപ്പില്ലാതെ നിരന്തരം സക്സസ് കിട്ടും വരെ പ്രവർത്തിക്കാനുള്ള കഴിവ്, അതാണ് ജീവിതത്തിനെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഗുണം. പെർസിസ്റ്റ്, സദാ. എന്ത് കർമ്മം ചെയ്യുന്നു എന്നല്ല, സദാ വളരെ കാലം നീണ്ടു നിന്ന് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ക്വാളിറ്റിയാണ് പുഷ് ആൻഡ് വർക്ക്. അത് നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഡെയിലി നമ്മളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാട് ഐഡിയകൾ എല്ലാവർക്കും വരും, പക്ഷേ ഐഡിയകളെ പ്രവർത്തിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അതിപ്പോൾ സയൻറ്റിസ്റ്റ് ആണെങ്കിലും ശരി, ഫിറ്റ്നസ് മോഡലാണെങ്കിലും ശരി, ഏത് ഫീൽഡിലാണെങ്കിലും ഐഡിയകൾ അത്രയും ഉണ്ടായിട്ട് കാര്യമില്ല. കിട്ടിയ ഐഡിയയെ സ്വന്തമാക്കാൻ, പ്രവർത്തിക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. പലവരും കളിയാക്കിയെന്ന് വരാം, പരിഹസിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തെന്ന് വരാം, എങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ദിവസം അല്പമെങ്കിലും പ്രവർത്തിക്കാതെ ഉണ്ടാകരുത്. ഒരു സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം ലക്ഷ്യത്തിലേക്ക് നമുക്ക് പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അങ്ങനെ നിരന്തരം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അത്ഭുതമാകുന്ന രീതിയിൽ നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, സ്വയം നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ഉയർച്ചയിലേക്ക് നമ്മുടെ ജീവിതം ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത് നമ്മൾ കൊണ്ടുവരേണ്ട ക്വാളിറ്റിയാണ് ഫോക്കസ്. ഫോക്കസ് എന്ന കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വരും മഹാഭാരതത്തിലെ അർജുനൻ. എപ്പോഴാണോ ദ്രോണാചാര്യൻ അർജുനനോട് ചോദിക്കുന്നത് മരത്തിൽ നീ എന്താണ് കാണുന്നത് എന്ന്, പക്ഷിയുടെ കണ്ണുകൾ മാത്രം കാണുന്ന അർജുനൻ ലക്ഷ്യം മാത്രം എപ്പോഴാണോ കാണാൻ സാധിക്കുന്നത്, മറ്റ് സൈഡ് സീനുകളെല്ലാം കാണാതെ
തൻ്റെ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യമാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം നമ്മുടെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നത്. സൂര്യപ്രകാശം എല്ലായിടത്തും വീഴുന്നുണ്ട്, പക്ഷേ എപ്പോഴാണോ നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ് വയ്ക്കുന്നത്, ആ മാഗ്നിഫയിങ് ഗ്ലാസ്സിനെ എനങ്ങാതെ പിടിക്കാനുള്ള അഥവാ അതിനെ നിശ്ചലമായി നിശ്ചിത സമയം പിടിക്കുമ്പോഴാണ് അത് പേപ്പറിനെ കത്തിച്ച് അഗ്നിയാക്കി മാറ്റുന്നത്. അതുപോലെ ഏതൊരു കാര്യവും നമ്മൾ നിരന്തരം പ്രവർത്തിക്കണം, നിരന്തരം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കതിന് സക്സസ് കിട്ടുന്നത്. ഡോക്ടർ അബ്ദുൽ കലാം, നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടിയുള്ള ആ പരീക്ഷണങ്ങളും ജീവിതം തന്നെ സമർപ്പിച്ചതിൻ്റെ റിസൾട്ടായിട്ടാണ് മിസൈലുകൾ നമുക്ക് സ്വന്തമായി ഇത്രയും ഉയർന്ന അവസ്ഥയിൽ ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഐൻസ്റ്റീൻ തൻ്റെ കണ്ടുപിടുത്തത്തിൽ പ്രകാശത്തിൻ്റെ ആ ഒരു പരീക്ഷണത്തിൽ 100% തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചതുകൊണ്ടാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും സോളാർ സെല്ലുകളും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിലാണോ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്, നിരന്തരം പ്രവർത്തിക്കുന്നത്, ആ സമയത്താണ് നമ്മുടെ ജീവിത വിജയം നമുക്ക് സ്വന്താക്കുന്നത്, ലക്ഷ്യം നമുക്ക് സ്വന്താക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ തന്നെ 4th വാല്യൂ ആണ് പാരിറ്റോസ് പ്രിൻസിപ്പിൾ അഥവാ 80-20 പ്രിൻസിപ്പിൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 80% അനുഭവിക്കുന്നതും 20% അവൻ്റെ എഫിഷ്യൻസിയുടെ അവൻ്റെ വർക്കിൻ്റെ റിസൾട്ടാണ്. എപ്പോഴാണോ അതിലൊരു 80-20 കൂടി ചേരുന്നത് അത് 100% അഥവാ 1 ഉയർന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടു ഡു ലിസ്റ്റിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ആ ടു ഡു ലിസ്റ്റിൽ എന്തൊക്കെയാണോ ഇട്ടിട്ടുള്ളത് അതിലെ കാര്യങ്ങളെ നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യമായി ചെയ്തേ തീരൂ എന്നുള്ള കാര്യങ്ങൾ മാത്രം അഥവാ ലക്ഷ്യം എന്താണോ ലക്ഷ്യത്തിന് ഉതകുന്ന രീതിയിൽ അതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ലിസ്റ്റ് നമ്മൾ ലിസ്റ്റാക്കി മാറ്റണം. അപ്പോൾ അതിനെ നമ്മുടെ സക്സസ് ലിസ്റ്റായി മാറി, നിർബന്ധിതമായി നമ്മൾ ചെയ്തേ പറ്റൂ എന്ന കാര്യം മാത്രം, അതാണ് സക്സസ് ലിസ്റ്റ്. അതിൽ നിന്നും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന ലെവലിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറിയുമായി സഹായിക്കുന്ന സക്സസ് ലിസ്റ്റാക്കി മാറും. അങ്ങനെ എപ്പോൾ നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തോ നേടേണ്ടത് എന്തോ അതിലേക്ക് മാത്രം ഏകാഗ്രമാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നവർക്കാണ് എക്സ്ട്രാ ഓർഡിനറി സക്സസ് ജീവിതത്തിൽ നേടാനും ജീവിത നിലവാരം അത്ര ഉയർത്താനും സാധിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹം ഇതുപോലെ തൻ്റെ ജീവിതത്തിലെ എക്സ്ട്രാ ഓർഡിനറി ലിസ്റ്റ് പ്രകാരം ജീവിച്ച് സക്സസ്സിലേക്ക് യാത്ര ചെയ്തൊരു മഹത്തായ വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ആളുകളിന്ന് അദ്ദേഹത്തെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നുപോലും ഉപമിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ കാരണം. ഇതുപോലെ ജീവിത നിലവാരം ഉയർത്താൻ ഈ 80-20 പ്രിൻസിപ്പിളിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാല്യൂ ആണ് അഥവാ ക്വാളിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത് പാഷൻ, അമിതമായ താല്പര്യം. ഏതൊരു കാര്യത്തിനോടും നമുക്ക് അമിതമായ താല്പര്യമുണ്ടോ ആ കാര്യം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരും. ധനായിക്കോട്ടെ, ജനായിക്കോട്ടെ, സഹായങ്ങളായിക്കോട്ടെ, അറിവുകളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മുടെ താല്പര്യം അനുസരിച്ച് മാറി മറിയും. പക്ഷെ താല്പര്യം അത് നമുക്ക് അത്രയ്ക്കധികം ഉണ്ടായിരിക്കണം, അത് ചെയ്തേ തീരൂ. ഈ സമയത്ത് ആപ്പിളിൻ്റെ ഓണറായിരിക്കുന്ന സ്റ്റീവ് ജോബ്സിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുകയാണ്, ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളൊരു പാഷൻ എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴേ നമുക്ക് ആ കാര്യം നേടാൻ സാധിക്കൂ. പാഷൻ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പാഷൻ ഇല്ലാത്തവർക്ക് തോൽവിയേ ഉണ്ടാകുള്ളൂ. കാരണം പാഷൻ ആർക്കുണ്ടോ അവർ ഇത്ര സമയം ചെയ്തു, ഇത്ര മണിക്കൂറുകൾ ചെയ്തു, ഇത്ര നേരമായി ഞാൻ ചെയ്യുന്നു, അങ്ങനെ ഒരു ചിന്തയും അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. ലക്ഷ്യം നേടുന്നത് വരെ ചെയ്യുക എന്നുള്ള ഒരു അമിതമായ ഒരു വൈകാരിക ഭാവം അതിനോട് നമുക്കുണ്ടായിരിക്കണം. സച്ചിൻ ടെണ്ടുൽക്കറും ഈ പാഷനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ആർക്കാണോ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു പാഷൻ ഉള്ളത് അവരൊരിക്കലും 2 മണിക്കൂറായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ 4 മണിക്കൂറായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത്രയും നിർബന്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ യാതൊരു വാക്കുകളും ഉണ്ടാകില്ല. ലക്ഷ്യം എത്ര നേരം കിട്ടുന്നോ ആ ലക്ഷ്യം നേടും വരെ ക്ഷീണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാധിക്കാതെ ലക്ഷ്യത്തിലേക്ക് ഏകാഗ്രമായി വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് അവരുടെ ഉള്ളിലുണ്ടാകും. വിജയം അവർ സുനിശ്ചിതമാക്കിയിരിക്കുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ബിൽഗേറ്റിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ്. ബിൽഗേറ്റ് ആദ്യമായി കമ്പ്യൂട്ടറിനെ കണ്ട സമയത്ത് അത്രയ്ക്കധികം അതിനോട് ആകർഷണമായിരുന്നു. പിന്നീടുള്ള ഓരോ സമയവും പുതിയ പുതിയ പ്രോഗ്രാം ഉണ്ടാക്കിയും പരീക്ഷണങ്ങൾ നടത്തിയും അതിലേക്ക് വേണ്ടി മാത്രം തൻ്റെ പൂർണ്ണ സമർപ്പണം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം അത്രയും പ്രസിദ്ധനായി തീർന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യമാണോ നമ്മൾ നേടേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് ഒരുപാട് പാഷനേറ്റായിരിക്കണം നമ്മൾ. അപ്പോൾ നമുക്കത് നേടുക എന്നുള്ളത് സഹജമായി അതിൻ്റെ മുന്നിൽ വരുന്ന തടസ്സങ്ങൾ പോലും നമ്മളറിയാതെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് ഹാർഡ് വർക്ക്.
പ്രസിദ്ധ വയലിനിസ്റ്റായിരിക്കുന്ന റിംഗ് ക്രിസ്ലർ ഒരു പ്രാവശ്യം കച്ചേരി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു വ്യക്തി ഓടി വന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, അങ്ങയെപ്പോലെ വയലിൻ വായിക്കാൻ ഒരു ജീവിതം തന്നെ മുഴുവൻ സമർപ്പിച്ചാലേ എനിക്കൊക്കെ സാധിക്കുള്ളൂ. അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതം ഞാൻ എപ്പോഴോ സമർപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ ഇമ്പം തോന്നുന്ന രീതിയിൽ ഞാനിത് വായിക്കാൻ സാധിക്കുന്നത് എന്ന്. അതുപോലെ പ്രസിദ്ധ ആർക്കിടെക്റ്റും ശില്പിയുമായിരിക്കുന്ന മൈക്കൽ ആഞ്ചലോ അദ്ദേഹം ഒരു പ്രാവശ്യം പറയേണ്ടായി, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ശില്പം ഞാൻ ഉണ്ടാക്കുന്നത്, ആ ശില്പം ജനിക്കുന്നതിനേക്കാൾ മുന്നേ എത്ര അധ്വാനിക്കുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലാക്കിയാൽ ഈ ശില്പങ്ങളെ കണ്ടുള്ള അത്ഭുതം അവരുടെ മനസ്സിലുണ്ടാവില്ല എന്ന്. നിങ്ങൾ കുളത്തിൽ താറാവ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. താറാവ് കുളത്തിലെ വെള്ളത്തിൻ്റെ മുകളിൽ ശാന്തമായി അനങ്ങാതെ നിൽക്കുന്നത് എപ്പോഴെങ്കിലും വീക്ഷിച്ചിട്ടുണ്ടോ? കാണുന്ന സമയത്ത് നിശ്ചലമായി നിൽക്കുന്ന താറാവ്, പക്ഷേ ആ നിശ്ചലമായ താറാവ് നിൽക്കാൻ അതിൻ്റെ കാലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ എത്രയോ ആയിരക്കണക്കിന് പ്രാവശ്യം വെള്ളത്തിലിട്ട് അടിച്ചുകൊണ്ടാണ് താറാവ് അങ്ങനെ നിശ്ചലമായി നിൽക്കുന്നത്. അപ്പോൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന റിസൾട്ട് മാത്രമാണ് നമുക്കെന്തും സക്സസ് നേടാൻ സാധിക്കുന്നത്. സ്റ്റീവ് ജോബ്സ് പറയേണ്ടായി, ഓൾ ദ സക്സസ്ഫുൾ പീപ്പിൾ ആർ ദ ഹാർഡ് വർക്കേഴ്സ് നോട്ട് ദ സ്മാർട്ടസ്റ്റ് എന്നാണ്. 1973 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ബിൽ ഗേറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, 3 ദിവസമൊക്കെ നിരന്തരം രാത്രിയും പകലും ഇല്ലാതെ ഉറങ്ങാതെ വർക്ക് ചെയ്ത് 3-ാമത്തെ ദിവസം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഷൂ പോലും അഴിച്ചു വയ്ക്കാതെ തുറന്നിട്ട വാതിലായി അങ്ങനെ റെസ്റ്റ് എടുക്കുകയും റെസ്റ്റ് കഴിഞ്ഞ് എഴുന്നേറ്റാൽ നേരെ വർക്കിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ബിൽ ഗേറ്റ് എന്ന്. അപ്പോൾ ഹാർഡ് വർക്ക് എന്നുള്ളത് ജീവിത നിലവാരം ഉയർത്താൻ വേണ്ട ഏറ്റവും വലിയ ഒരു ഗുണമാണ്. അതുപോലെ സെർവ് ആൻഡ് ഐഡിയാസ്, സേവനം അനുഷ്ഠിക്കും തോറും നമ്മൾ മറ്റുള്ളവർക്ക് ജോലി ചെയ്യല്ല, അവരെ സേവനം ചെയ്യുക, അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒരുപാട് പുതിയ ഐഡിയകൾ വരികയും നമ്മുടെ ജീവിതം ഒരുപാട് സക്സസ്സിലേക്ക് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യാഹു എന്ന ഒരു സെർച്ച് എഞ്ചിൻ ഗൂഗിളിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഒരു കമ്പനി എന്ന ലെവലിൽ നോക്കുകയാണെങ്കിൽ ഗൂഗിളിനേക്കാളും എത്രയോ എംപ്ലോയീസ് കൂടുതലായിരുന്നു, ധനം കൂടുതലായിരുന്നു യാഹുവിന്. ഗൂഗിളിനേക്കാൾ മുന്നുള്ള യാഹുവിൻ്റെ ഐഡിയ, അവരുടെ മോട്ടോ, എത്രയും കൂടുതൽ സമയം തൻ്റെ വെബ്സൈറ്റിൽ ആളുകളെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ അങ്ങനെ പിടിച്ചു നിർത്താനും കൂടുതൽ ധനം സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഐഡിയ രണ്ടുപേരുടെയും വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ അൽഗുരിതം ടോട്ടൽ അവരുടെ വ്യത്യസ്തമായിരുന്നു. ഗൂഗിളിൻ്റെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവർ സെർവ് ചെയ്യുക, ജനങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും കുറച്ച് സമയം കൊണ്ട് മാക്സിമം ഇൻഫോർമേഷൻ കയ്യിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ 1-ോ 2-ോ ക്ലിക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് സെർച്ച് റീസെർച്ച് എല്ലാം നമുക്കത് കിട്ടുമായിരുന്നു. എത്രയോ ക്ലിക്ക് ചെയ്താൽ പോലും യാഹുവിൽ ഈവൻ നമുക്ക് സെർച്ച് മാപ്പ് പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ലക്ഷ്യം നമുക്ക് സേവനമാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പുതിയ പുതിയ ഐഡിയകൾ വരെയും ജീവിതത്തിൽ ഒരുപാട് സക്സസ്സിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. എത്ര കൂടുതൽ സെർവ് ചെയ്യുന്നു, സെർവ് ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് വരുന്നു, അത്രയും കൂടുതൽ പുതിയ പുതിയ ഐഡിയാസ് ഈ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇൻസൈറ്റ് പോലെ ഉണർന്നു വരാൻ നമുക്ക് സാധിക്കും. ഇതേ സമയം മറ്റൊരു കാര്യം ഓർമ്മിക്കുകയാണ്, 1957 റഷ്യ അതിൻ്റെ സാറ്റലൈറ്റ് ആദ്യമായി ലോഞ്ച് ചെയ്ത സമയം, വിഫർ ബാക്ക് എന്നും ഗിയർ എന്നും പറയുന്ന രണ്ട് വ്യക്തികൾ അതിൻ്റെ സിഗ്നൽസ് കേൾക്കാൻ ആഗ്രഹിച്ചു. അവരവരുടെ ഓഫീസിൽ അതിനുവേണ്ടി ഒരു ആംപ്ലിഫയറും ഒരു ആൻറ്റണിയും സെറ്റ് ചെയ്തു. എപ്പോഴൊക്കെ ബീപ് ബീപ് സൗണ്ട് വരുന്നോ ആ ഡേറ്റും ആ സമയവും അവർ ഡയറിയിൽ കുറിച്ച് വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാൾ, അയാൾ മറ്റ് പല ഫീൽഡിലും എക്സ്പെർട്ടായിരുന്നു, അദ്ദേഹം വരെയും അദ്ദേഹം ഇത് കണ്ട് വളരെ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ സാറ്റലൈറ്റ് ഭൂമിയുടെ ഏത് തലത്തിലാണെന്ന് ഏത് വശത്താണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന രീതിയിൽ അതിൻ്റെ ഭ്രമണപഥം ഒന്ന് കണ്ടുപിടിച്ചാലോ, അങ്ങനെയാണെങ്കിൽ സാറ്റലൈറ്റ് എവിടെയാണ് ഭൂമിയുടെ ഏത് അവസ്ഥ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഏത് ദിശയിലാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്കകം അവർ അദ്ദേഹം ഭൂമിയുടെ ചുറ്റുമുള്ള ആ അൺനോൺ സാറ്റലൈറ്റിൻ്റെ ഭ്രമണപഥം കണ്ടുപിടിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 3-ാമതൊരാൾ അവരുടെ ബോസ്സാണ്, അദ്ദേഹം വേറെ പല ഫീൽഡിലും എക്സ്പെർട്ടായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, ആഹാ, നിങ്ങൾ വണ്ടർഫുൾ ആയിരിക്കുന്നല്ലോ, അൺനോൺ ആയിരിക്കുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ ഭ്രമണപഥം തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു.
പക്ഷേ എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നു, ഇത് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്താലോ? അതായത് അൺനോൺ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിലുള്ള ഏതെങ്കിലും അൺനോൺ ആയിരിക്കുന്ന ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചാലോ? അങ്ങനെ ഒരു സങ്കല്പം എനിക്ക് വരുന്നു. കുറച്ച് സമയത്തെ കണക്കൂട്ടലുകൾക്ക് ശേഷം അദ്ദേഹം വണ്ടർഫുള്ളായ രീതിയിൽ കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, അൺനോൺ സാറ്റലൈറ്റിൻ്റെ ഭ്രമണപഥം കണ്ടുപിടിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് അൺനോൺ സാറ്റലൈറ്റിൻ്റെ സിഗ്നൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരു അൺനോൺ പ്ലേസിനെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഇൻഫർമേഷൻ ഗ്ലോബൽ മാപ്പിങ്ങുമായി ലിങ്ക് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം കണ്ടുപിടിച്ചത്. ഇന്ന് ഭൂമിക്ക് ചുറ്റും 31 സാറ്റലൈറ്റുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണോ സെർവ് ചെയ്യുക എന്നുള്ള, സേവനം അനുഷ്ഠിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു ഫീലിംഗ് വരുന്നത്, പുതിയ പുതിയ ഐഡിയകൾ വരെയും അത് ജീവിതത്തിൻ്റെ നിലവാരം ഒരുപാട് ഉയർത്താനും സാധിക്കും. ഇതുപോലെ ഈ ഗുണങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ജീവിത നിലവാരം വളരെ ഉയർത്തി സക്സസ്ഫുള്ളായ പീപ്പിൾ ആവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓം ശാന്തി.